Namaskaram. Evarkum Leeds College'inde online class'ileki swagatham. Nammal innu moonamathe episode aanu biology class'indathu. Nerathe nammal paranju nirthiya bhagangal okke thanne ningal vaayikkayum padikkayum cheythittundavum ennu njan vishwasikkunnu. Valare eluppamulla subject aayathukondu thanne valare vegam ningal adokke padichu kazhinjittundavum ennu njan vishwasikkunnu. Namukku innu nerathe paranjathinte തുടർച്ചയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി മാത്രമേ നമുക്ക് ഇന്ന് പറയാനുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞു നിർത്തിയത് സുഷുപ്നയുടെ ധർമ്മമാണ് പറഞ്ഞു നിർത്തിയത് അല്ലേ. സുഷുപ്നയുടെ ധർമ്മം നമ്മൾ പറഞ്ഞു നിർത്തുമ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ആ മൂന്ന് ധർമ്മം പഠിച്ചത്, നടത്തം ഓട്ടം തുടങ്ങിയ ആവർത്തന ചലനങ്ങളെ ക്രമപ്പെടുത്തുന്നു അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നു, അതിൻ്റെ കൂടെ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു, ഇനി ശരീരത്തിലെ ആവേഗങ്ങളെ തലച്ചോറിലേക്കും ശരീരഭാഗത്തേക്കും എത്തിക്കാൻ സഹായിക്കുന്നു എന്നുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ധർമ്മങ്ങളാണ് സുഷുമ്ന അല്ലെങ്കിൽ സ്പൈനൽ കോഡ് നിർവഹിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിന് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയ ഒരു സാധനമുണ്ട്, റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അപ്പോൾ എന്താണ് റിഫ്ലക്സ് പ്രവർത്തനം? ഇവിടെ നിന്നാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടില്ല, പഠിക്കാനും എളുപ്പമാണ്. എന്താണ് റിഫ്ലക്സ് പ്രവർത്തനം? റിഫ്ലക്സ് പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായോ അനൈച്ഛികമായോ നമുക്ക് അല്ലെ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന പ്രതികരണങ്ങളെയാണ് റിഫ്ലക്സ് പ്രവർത്തനം എന്ന് പറയുന്നത്. ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായോ അനൈച്ഛികമായോ ഉണ്ടാകുന്ന ശാരീരിക പ്രതികരണങ്ങളെയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്, റിഫ്ലക്സ് പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പം എന്താണ് ആകസ്മികമായോ അനൈച്ഛികമായോ അല്ലേ? നമ്മൾ നമ്മുടെ ഇച്ഛക്കനുസരിച്ചല്ലാതെ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു അബോധ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഉദാഹരണം നോക്ക്, നമ്മൾ ഇതൊരു മെഴുകുതിരിയാണെന്ന് കൂട്ടിക്കോ അല്ലേ. ഈ മെഴുകുതിരി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കത്തുന്നുണ്ട്. ഈ മെഴുകുതിരി കത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ മെഴുകുതിരി കത്തുന്ന കണ്ടിട്ടുണ്ടാവും. നമ്മളത് മെഴുകുതിരി കാണുമ്പോൾ തന്നെ നമുക്ക് തൊടാനൊക്കെ തോന്നും, അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ. അങ്ങനെ ഒരു മെഴുകുതിരി കത്തുന്ന സമയത്ത് അറിയാതെ നമ്മൾ മെഴുകുതിരിയിൽ തൊട്ടുപോകുക, ഈ തീയിൽ ഈ ഫ്ലെയിമിൽ നമ്മൾ കൈവെക്കുന്ന സമയത്ത് അല്ലേ തൊടുക അല്ലെങ്കിൽ സ്പർശം അല്ലേ സ്പർശിക്കുന്ന സമയത്ത് നമ്മളറിയാതെ ഒരു മെഴുകുതിരി ഇവിടെ കത്തുന്നുണ്ട്, നമ്മളറിയാതെ ഇവിടെ സ്പർശിക്കുന്നുണ്ട്. അങ്ങനെ സ്പർശിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ കൈ പിൻവലിക്കും. ഒരു ചൂട് തൊട്ട് കഴിഞ്ഞാൽ ഒരു ശബ്ദവും ഉണ്ടാവും അല്ലേ. എങ്ങനെയാണ് ശബ്ദം? അയ്യോ എന്നൊരൊച്ച വെക്കാം നമുക്ക്. നേരെ മറിച്ച് നമ്മളിത് അറിഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കട്ടെ, ഈ മെഴുകുതിരിയിൽ ഞാനൊന്ന് തൊട്ട് നോക്കട്ടെ, അങ്ങനെ അറിഞ്ഞുകൊണ്ട് നമ്മൾ മെഴുകുതിരി തൊടുന്ന സമയത്ത് നമ്മൾ അയ്യോ എന്ന് പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ. കാരണം എന്താ? അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് തൊടുന്ന, അങ്ങനെയാവുമ്പോൾ നമുക്ക് കയ്യിൽ ചൂട് വരുന്ന സമയത്ത് കുറച്ചുകൂടി ചൂട് കൊള്ളട്ടെ, അങ്ങനെ ചൂട് കൊണ്ടതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യും, ഇനി കൈ വെക്കാൻ പാടില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൈ പിൻവലിക്കുക. നേരെ മറിച്ച് നേരത്തെ പറഞ്ഞത് അങ്ങനെയല്ല, നമ്മൾ ആകസ്മികമായിട്ട് അല്ലേ ഒരു ഉദ്ദീപനമുണ്ട് ഇവിടെ, ചൂട് എന്ന് പറഞ്ഞ ഉദ്ദീപനം അല്ലേ. അങ്ങനെ ആകസ്മികമായിട്ട് ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായോ അനൈച്ഛികമായോ ഉണ്ടാകുന്ന ശാരീരിക പ്രതികരണം. അപ്പോൾ അങ്ങനെ തൊടുന്ന സമയത്ത് നമ്മൾ അറിയാതെ കൈ പിൻവലിക്കുന്നു അല്ലേ. ഈ കൈ പിൻവലിക്കുന്ന ഈ പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിഫ്ലക്സ് പ്രവർത്തനം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളുടെ ഈ വിരൽ ഇവിടെ തൊടുന്ന സമയത്ത് ഇവിടെ ഒരു ഉദ്ദീപനം സംഭവിക്കും. നമുക്കറിയാമല്ലോ ഇവിടെ ഉദ്ദീപനം സംഭവിക്കും അല്ലേ, ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായോ അനൈച്ഛികമായോ ഉണ്ടാകുന്ന ശാരീരിക പ്രതികരണം. അങ്ങനെ ഇവിടെയുള്ള ഗ്രാഹികൾ ഉദ്ദീപനത്തെ സ്വീകരിക്കുകയും ആവേഗത്തെ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഈ ആവേഗത്തെ സംവേദനാടികൾ ഇങ്ങനെ കൊണ്ടുപോകും. എവിടത്തേക്കാണ് കൊണ്ടുപോകുക സംവേദനാടികൾ? സംവേദനാടികൾ സുഷുമ്നയിലോ തലച്ചോറിലോ എത്തിച്ച് അതിനനുസരിച്ച് ശരീരത്തിനൊരു പ്രതികരണം ഉണ്ടാവും, ആ അല്ലെങ്കിൽ ശരീരത്തിനൊരു മാറ്റം ഉണ്ടാവും. ആ മാറ്റത്തെയാണ് നമ്മൾ പ്രതികരണം എന്ന് നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഈ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആവേഗത്തെ അല്ലെങ്കിൽ സംവേദ ആവേഗത്തെ നാടികൾ എവിടെ എത്തിക്കും? സുഷുപ്നയിലെത്തിക്കും. അങ്ങനെ സുഷുപ്നയിലെത്തിച്ച് സുഷുപ്ന അത് ആർക്ക് കൈമാറും? ഇൻ്റർ ന്യൂറോണിന് കൈമാറും. ആർക്കാണ് കൈമാറുന്നത്? ഇൻ്റർ ന്യൂറോൺ. ഈ ഇൻ്റർ ന്യൂറോണിന് കൈമാറി ഇൻ്റർ ന്യൂറോൺ എന്ത് ചെയ്യും? അത് തലച്ചോറിലെത്തിക്കും. അങ്ങനെ അവിടെ നിന്ന് പ്രേരക നാടികൾ എന്ത് ചെയ്യും? തിരിച്ച് ശരീരഭാഗത്തെത്തിക്കും. ഇത് ചൂടാണ്, കൈ പിൻവലിക്കണം. ഇതാണ് പ്രക്രിയ. ഈ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് റിഫ്ലക്സ് പ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി ഈ റിഫ്ലക്സ് പ്രവർത്തനങ്ങളൊക്കെ തന്നെ അബോധ പ്രവർത്തനങ്ങളാണ് അല്ലേ, അൺകോൺഷ്യസ് ആക്ടിവിറ്റീസാണ്.
അതായത് ബോധതലത്തിനപ്പുറത്തുള്ള നമ്മൾ അറിയാതെ സംഭവിക്കുന്നതാണ്. എന്നാൽ ഈ അബോധ പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? സുഷുപ്നയാണ്. എന്നാൽ എല്ലാ റിഫ്ലക്സുകളും അബോധ പ്രവർത്തനങ്ങളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ചിലത് നമ്മൾ അറിഞ്ഞുകൊണ്ടും റിഫ്ലക്സുകൾ ഉണ്ടാകാറുണ്ട് അല്ലേ, നമ്മൾ കണ്ണു ചുമ്മുന്നതൊക്കെ തന്നെ അല്ലേ. അങ്ങനെ തലച്ചോറും റിഫ്ലക്സുകളെ നിയന്ത്രിക്കാറുണ്ട്. അത്തരം റിഫ്ലക്സുകളെയാണ് സെറിബ്രൽ റിഫ്ലക്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ റിഫ്ലക്സുകൾ വ്യത്യസ്ത തരം റിഫ്ലക്സുകളുണ്ട്. അപ്പോൾ മസ്തിഷ്കത്തിൽ നിന്ന് ആരംഭിക്കുന്ന റിഫ്ലക്സുകളെയാണ് സെറിബ്രൽ റിഫ്ലക്സുകൾ എന്നറിയപ്പെടുന്നത്. ഉദാഹരണത്തിന് കണ്ണ് ചിമ്മുന്നത്. ഇനി ഈ റിഫ്ലക്സ് പ്രവർത്തനത്തിൽ ആവേഗങ്ങൾ സഞ്ചരിച്ച ഒരു പാതയുണ്ട് അല്ലേ. ഇവിടുന്ന് തുടങ്ങി ഇതിലൂടെ തന്നെ ഇൻ്റർ ന്യൂറോൺ കൈമാറി, ഇൻ്റർ ന്യൂറോൺ പ്രേരകനാടികൾ കൈമാറി, പ്രേരകനാടികൾ ബന്ധപ്പെട്ട പേശികൾ എത്തിക്കും. അങ്ങനെ ഈ റിഫ്ലക്സുകൾ അല്ലേ, ഈ റിഫ്ലക്സ് പ്രവർത്തനത്തിൽ ഈ ആവേഗങ്ങൾ സഞ്ചരിച്ച ഒരു പാതയുണ്ട്. ഈ പാതയാണ് എന്തറിയപ്പെടുന്നത്? റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പം ഈ റിഫ്ലക്സ് പ്രവർത്തനത്തിൽ ആവേഗങ്ങൾ സഞ്ചരിച്ച പാതയ്ക്ക് പറയുന്ന പേരാണ് റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അബോധ പ്രവർത്തനങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് നമുക്ക് പരീക്ഷയ്ക്ക് സാധാരണ ഒരു 2 മാർക്കിന് ചോദിക്കാറുണ്ട് അല്ലേ. റിഫ്ലക്സ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഫ്ലോ ചാർട്ട് വരയ്ക്കുക എന്നാണ് ചോദിക്കാറ്. എളുപ്പമാണ്, നിങ്ങൾക്ക് ചിത്രം നോക്കിയാൽ സിമ്പിളായിട്ട് പറയാൻ പറ്റും. എങ്ങനെയാണ് ഈ റിഫ്ലക്സ് പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തി ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുമില്ല, ഉദ്ദീപനം അല്ലേ, ഗ്രാഹി, ആവേഗം, സംവേദനാഡി, സംവേദനാഡി എവിടെ എത്തിക്കും? ഇൻ്റർ ന്യൂറോണിലെത്തിക്കും അല്ലേ. 2 ന്യൂറോണുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ന്യൂറോണുകളെയാണ് എന്തറിയപ്പെടുന്നത്? ഇൻ്റർ ന്യൂറോണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഉദ്ദീപനം, ഗ്രാഹി, ആവേഗം, സംവേദനാഡി, ഇൻ്റർ ന്യൂറോൺ, പ്രേരകനാഡി, ബന്ധപ്പെട്ട പേശികൾ. ബന്ധപ്പെട്ട പേശി കൈൻ്റെ വിരലാണ് ബന്ധപ്പെട്ട പേശികൾ അല്ലേ. ഈ ഇതാണ് ഈ ഫ്ലോ ചാർട്ട്. എളുപ്പമാണല്ലോ, അത് ടെസ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഫ്ലോ ചാർട്ട് പൂരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്, ഇത്രയേ ഉള്ളൂ. 2 മാർക്കാണ് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുമുണ്ട് ഇത്. മനസ്സിലായല്ലോ. ഇനി നമ്മൾ പറഞ്ഞു ഈ റിഫ്ലക്സ് പ്രവർത്തനങ്ങളൊക്കെ തന്നെ അബോധ പ്രവർത്തനങ്ങളാണ് എന്നുള്ളതാണ്. ഈ അബോധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നേരത്തെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട് നാഡീവ്യവസ്ഥയുടെ 2 ഭാഗങ്ങൾ അല്ലേ. ഓർമ്മയില്ലേ? നാഡീവ്യവസ്ഥയുടെ 2 ഭാഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നാഡീവ്യവസ്ഥ ഓർമ്മയില്ലേ? എന്തായിരുന്നു? കേന്ദ്ര നാഡീവ്യവസ്ഥ എന്നും പെരിഫറൽ നാഡീവ്യവസ്ഥ. ഓർമ്മയുണ്ടല്ലോ, കേന്ദ്ര നാഡീവ്യവസ്ഥയും പെരിഫറൽ നാഡീവ്യവസ്ഥയും എന്താണെന്ന്? മസ്തിഷ്കവും സുഷുപ്നയും ചേർന്നതാണ് കേന്ദ്ര നാഡീവ്യവസ്ഥ. കേന്ദ്ര നാഡീവ്യവസ്ഥയെ ശരീര അവയവങ്ങളുമായി ബന്ധിപ്പിക്കുന്ന നാഡികൾ ചേർന്നാണേത് പെരിഫറൽ നാഡീവ്യവസ്ഥ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ അല്ലേ അബോധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമാണേത് സ്വതന്ത്ര നാഡീവ്യവസ്ഥ. ഓർമ്മിക്കണം, സ്വതന്ത്ര നാഡീവ്യവസ്ഥ ഓർമ്മിക്കാലോ. അബോധ പ്രവർത്തനങ്ങളിൽ ഇവിടെ വേണമെങ്കിൽ നമുക്ക് അബോധ പ്രവർത്തനം നെയ്താം. അബോധ പ്രവർത്തനം, ഈ അബോധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന സ്വതന്ത്ര നാഡീവ്യവസ്ഥയുടെ അല്ലെങ്കിൽ പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമാണേത് സ്വതന്ത്ര നാഡീവ്യവസ്ഥ. അബോധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ. ഇനി സ്വതന്ത്ര നാഡീവ്യവസ്ഥ എന്താ നമ്മൾ പഠിക്കണം? സ്വതന്ത്ര നാഡീവ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വ്യവസ്ഥകൾ ചേർന്നതാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ. ഏതാണ് 2 വ്യവസ്ഥകൾ? സിമ്പതറ്റിക് നാഡീവ്യവസ്ഥയും പാരാസിമ്പതറ്റിക് നാഡീവ്യവസ്ഥയും. എന്തെല്ലാമാണ്? സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് അല്ലേ, പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും ചേർന്നതാണെന്ത്? സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും ചേർന്നതാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ. അപ്പോൾ ഒന്നുകൂടി ഓർമ്മിക്കാം, അബോധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ. സ്വതന്ത്ര നാഡീവ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും ചേർന്നതാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ. ഇനി സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല എന്താണ് സിമ്പതറ്റിക് നാഡീവ്യവസ്ഥ, എന്താണ് പാരാസിമ്പതറ്റിക് വ്യവസ്ഥ എന്നൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല. സാധാരണ ഇപ്പോൾ അങ്ങനെ കണ്ടുവരാറില്ല. അത് നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കും. എന്നാലും നമുക്ക് അറിയാൻ വേണമെങ്കിൽ നമുക്ക് പറയാം തലച്ചോറിലും
അല്ലേ നട്ടലിന്റെ അഗ്രഭാഗത്തുള്ള നാഡീ വ്യവസ്ഥകളൊക്കെ ചേർന്ന സിമ്പതറ്റിക് നാഡികളും ചേർന്നതാണ് നാഡി ഗാംഗ്ലിയോണുകളും ചേർന്നതാണ് സിമ്പതറ്റിക് വ്യവസ്ഥ എന്നും നട്ടലിന് ഇരുവശത്തുമുള്ള ഗാംഗ്ലിയോണുകളും അതിൻ്റെ മസ്തിഷ്ക കേന്ദ്രങ്ങളും ചേർന്നതാണ് എന്നൊക്കെ നമുക്ക് അങ്ങനെ പഠിക്കുന്നുണ്ട് ഈ സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ഇപ്പം എന്തായാലും ഓർമ്മിക്കേണ്ടതില്ല. നമ്മളിവിടെ എന്ത് ഓർമ്മിച്ചാൽ മതി, സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും പരസ്പര വിപരീതമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അങ്ങനെ പരസ്പര പൂരകമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ശാരീരിക പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് പോകുന്നത്. ഓർമ്മിക്കാം അല്ലേ? നിങ്ങൾ നോക്ക്, നിങ്ങൾ ഒരു പ്രതികരണം എന്ന നിലയ്ക്ക് നമ്മൾ നോക്കും. നിങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നിങ്ങളുടെ പുറകിലൊരു പട്ടി വന്നു. ഈ പട്ടി വന്നു കഴിഞ്ഞാൽ ഓടി നിങ്ങൾ മരത്തിൻ്റെ മുകളിൽ കയറും. ഇത് റിഫ്ലക്സ് പ്രവർത്തനമാണ് അല്ലേ? ഒരു പട്ടി വരുന്ന സമയത്ത് നിങ്ങൾ പേടിച്ച് മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കും. അങ്ങനെ മരത്തിങ്ങൾ കയറിയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ ശാരീരിക മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ സമയത്ത് എന്തൊക്കെയാണ് ശാരീരിക മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അത് നിങ്ങൾ മനസ്സിൽ വെച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭാഗം എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഒന്നുമില്ല, പട്ടീനെ കാണുമ്പോൾ തന്നെ ചില ആളുടെ ബോധം കെട്ടു വീണു അല്ലേ? അല്ലേ, ആ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ നോക്ക്, നിങ്ങൾ ഹൃദയമിടിപ്പ് കൂടും അല്ലേ, ഉമിനീർ ഉൽപ്പാദനം ശരീരത്തിൽ കുറയും അല്ലെ, വായിൽ കുറയും, ഉമിനീർ ഉണ്ടാവില്ല അല്ലേ. ചില ആൾക്ക് സൗണ്ട് ഉണ്ടാകില്ല, ആക്ഷൻ മാത്രമേ ഉണ്ടാവും അല്ലേ. ഇനി അതേപോലെ തന്നെ ചില ആൾ കണ്ണ് തള്ളും, ഹൃദയമിടിപ്പ് കൂടും അല്ലേ. ഹൃദയമിടിച്ച് ചിലപ്പം പൊട്ടിപ്പോയി, ഐറ്റാ ഹൃദയമെടുപ്പായും ചിലർക്ക്. അങ്ങനെ പേടിച്ച് മരത്തിൻ്റെ മുകളിൽ കയറും. നമുക്ക് കയറ്റമൊന്നും അറിയാമെങ്കിൽ നമ്മൾ ഓടി മരത്തിൻ്റെ കയറും. അപ്പോൾ എന്താണ്, അതൊരു മാറ്റം നടക്കുന്നുണ്ട്. അതേസമയം കുറച്ച് സമയത്തിന് ശേഷം ഈ പട്ടി തിരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ അന്നാർ എന്ത് ചെയ്യും, അവിടെ ഒരു ശബ്ദ വ്യതിയാനം ഉണ്ടാവും. ഹാവു, രക്ഷപ്പെട്ടു അല്ലേ. രണ്ട് മാറ്റം ഉണ്ടാവും. പട്ടി വരുന്ന സമയത്ത് അയ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ മരത്തിൻ്റെ മുകളിൽ കയറാൻ പോകുന്നത്. ഇനിയോ പട്ടി പോയി കഴിഞ്ഞാൽ ഹാവു, വേറൊരു ശബ്ദം ഉണ്ടാവും, കുറച്ച് ആശ്വാസമായിട്ട് ഹാവു. ആ സമയത്ത് എന്ത് ചെയ്യും, ഹൃദയമിടിപ്പ് പഴയ രൂപത്തിലേക്ക് മാറും, മുന്നീർ ഉൽപ്പാദനമൊക്കെ പഴയ പോലെയാവും അല്ലേ, നമ്മുടെ വിറയലൊക്കെ മാറും. അങ്ങനെ മാറ്റമൊക്കെ വന്നു. അന്നാറാ നമ്മൾ ബോധതലത്തിൽ ആലോചിക്കുക, നമ്മൾ മരത്തിൽ വന്ന് എങ്ങനെ ഇറങ്ങുക അല്ലേ, അതാണ്. അപ്പം ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? സ്വതന്ത്ര നാഡീ വ്യവസ്ഥയാണ്. ഈ സ്വതന്ത്ര നാഡീ വ്യവസ്ഥയുടെ ഭാഗമാണ് സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും. ഇവ പരസ്പര വിപരീതമായ പ്രവർത്തനങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നടത്തുന്നത്. അപ്പോൾ സിമ്പതറ്റിക് ഏതെങ്കിലും പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിച്ചു കഴിഞ്ഞാൽ പാരാസിമ്പതറ്റിക് പേര് പോലെ തന്നെ പാര വെക്കും അല്ലേ. എന്താണ് പാരാസിമ്പതറ്റിക്? അതിൻ്റെ വിപരീത പ്രവർത്തനം നടത്തും. ഒന്ന് ഉത്തേജിപ്പിക്കുകയാണെങ്കിൽ മറ്റേത് മന്ദീഭവിപ്പിക്കും, ഒന്ന് മന്ദീപിപ്പിക്കുകയാണെങ്കിൽ മറ്റേത് ഉത്തേജിപ്പിക്കും, ഒന്ന് വേഗത കൂട്ടുകയാണെങ്കിൽ മറ്റൊന്ന് വേഗത കുറയ്ക്കും. ഇങ്ങനെ പരസ്പര വിപരീതമായ പ്രവർത്തനങ്ങളാണ് സിമ്പതറ്റിക് വ്യവസ്ഥയിലും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയിലും നടക്കുന്നത്. ഈ വിപരീത ദിശയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ശാരീരിക പ്രവർത്തനങ്ങൾ കൃത്യമായി നടന്നു പോകുന്നത്. നോക്ക്, നിങ്ങൾ പേടിച്ച് അല്ലെങ്കിൽ ഒരാളെ കണ്ട സമയത്ത് നിങ്ങൾ ഹൃദയമിടിപ്പ് കൂടിക്കൂടി അല്ലേ, അല്ലെങ്കിൽ ഒരു ശത്രു നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന സമയത്ത് അല്ലേ, നിങ്ങളെ ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ചില ആൾ അല്ലേ പല്ല് കടിക്കും അല്ലേ, മുഷ്ടി ചുരുട്ടും ഒക്കെ ചെയ്യും അല്ലേ. നോക്ക് നിങ്ങൾ, അപ്പോൾ രക്തക്കുഴലുകളിലേക്കുള്ള രക്തപ്രവാഹം കൂടും, ഹൃദയമിടിപ്പ് കൂടും, അങ്ങനെ ശരീരത്തിന് മാറ്റമുണ്ടാവും. എന്നാൽ ഈ ശത്രു തിരിച്ചു പോയി കഴിഞ്ഞാലും അതേപോലെ തന്നെ ഹൃദയമിടിപ്പ് കൂടുകയും രക്തപ്രവാഹം കൂടുകയൊക്കെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് പ്രയാസങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് തകരാറെന്നെ സംഭവിക്കും അല്ലേ, ഹൃദയമെടുപ്പ് കൂടി വലിയ പ്രശ്നമുണ്ടാകും, രക്തസമ്മർദ്ദം കൂടി നമ്മൾ മരിച്ചു പോകും. എന്നാൽ എന്ത് ചെയ്യണം, അതൊരു പ്രവർത്തനം കഴിഞ്ഞാൽ അത് തിരിച്ച് അത് പഴയ രൂപത്തിലേക്ക് മാറണം. അതിനാണ് ഇത് രണ്ടും സഹായിക്കുന്നത്, സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും. പരസ്പര വിപരീതമായ പ്രവർത്തനങ്ങളാണ് ഇവ രണ്ടും ചെയ്യുന്നത്. അപ്പോൾ ടെസ്റ്റിനകത്ത് ഒരു വലിയ പട്ടിക കൊടുത്തിട്ടുണ്ട്, ഒരു 5-8 പോയിൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം, സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ഇത് ഇല്ലാത്തൊരു പരീക്ഷ, ചുരുക്കം ചില പരീക്ഷകളെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നോക്ക്, നിങ്ങൾ ഇവിടെ ഹൃദയമിടിപ്പ് കൂടുന്നു. അപ്പോൾ എന്താണ്, സിമ്പതറ്റിക് വ്യവസ്ഥയിൽ ഹൃദയമിടിപ്പ് കൂടുന്നു, പാരാസിമ്പതറ്റിക് വ്യവസ്ഥയിൽ എന്താ ചെയ്യുന്നത്, ഹൃദയമിടിപ്പ് കുറയുന്നു. ഇനി സിമ്പതറ്റിക് വ്യവസ്ഥയിൽ ഉമിനീർ ഉൽപ്പാദനം കുറയുന്നു, പാരാസിമ്പതറ്റിക് എന്താണ്, ഉമിനീർ ഉൽപ്പാദനം കൂടുന്നു. ഇനി സിമ്പതറ്റിക് വ്യവസ്ഥയിൽ കൃഷ്ണമണി വികസിക്കുന്നു, പാരാസിമ്പതറ്റിക്കിലോ കൃഷ്ണമണി ചുരുങ്ങുന്നു. ഇനി സിമ്പതറ്റിക്കിൽ എന്താണ്, മൂത്രാശയം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു, പാരാസിമ്പതറ്റിക്കിലോ മൂത്രാശയം ചുരുങ്ങുന്നു. ഇനി സിമ്പതറ്റിക്കിൽ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നു അല്ലേ, എനർജിയൊക്കെ ആവശ്യമുണ്ട് അടിയന്തര ഘട്ടങ്ങളിൽ. അപ്പോൾ എന്ത് ചെയ്യും, അപ്പുറം ഗ്ലൂക്കോസിനെ വീണ്ടും എന്താക്കി മാറ്റും,
ഗ്ലൈക്കോജൻ ആക്കി മാറ്റും. ഇങ്ങനെ ഒരു പട്ടിയോ വിശാലമായ ഒരു പട്ടിക ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ പട്ടിക ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇത് പറഞ്ഞു കഴിയുമ്പോഴേക്കും തന്നെ രണ്ടും തവണ വായിച്ച് അത് ഉറപ്പിച്ച് വെക്കണം. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് എന്താണ് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. സിമ്പതറ്റിക്കിലും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയിലും നടക്കുന്ന ശാരീരിക മാറ്റങ്ങൾ പട്ടികപ്പെടുത്തുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെസ്റ്റിൻ്റെ മുകളിൽ ഇമ്പോർട്ടൻ്റ് എന്നാണ് എഴുതി വെക്കുക, പഠിച്ചോളുക, ഒന്നും നോക്കണ്ട. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വിപരീത ദിശയിലുള്ള പ്രവർത്തനങ്ങൾ പാരാസിമ്പതറ്റിക് വ്യവസ്ഥയിലും സിമ്പതറ്റിക് വ്യവസ്ഥയിലും വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് ശാരീരിക പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടന്നു പോകുന്നത്. നമുക്ക് ഓർമ്മിക്കാമല്ലോ. ഇനി നിങ്ങൾ അടുത്ത് നോക്കി, നിങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാഡീ വ്യവസ്ഥയും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യാനൊക്കെ സഹായിക്കുന്നത്. ഇനി ഇത് മാത്രമാണോ? അല്ല, ഇതിൽ രാസപ്രവർത്തനങ്ങൾ, ഹോർമോണുകളുടെ പ്രവർത്തനം സഹായിക്കുന്നുണ്ട്. നാഡീവ്യവസ്ഥ മാത്രമല്ല ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്, അതിൽ ഹോർമോണുകളുടെ പ്രവർത്തനം, അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഏകോപിപ്പിച്ചാണ് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ, അല്ലെങ്കിൽ ഈ പാഠത്തിൽ നമ്മൾ വളരെ പ്രധാനമായിട്ടും പഠിച്ചത് നാഡീവ്യവസ്ഥയുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. ഇനി നോക്ക്, നിങ്ങൾ ഈ നാഡീവ്യവസ്ഥയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പല പ്രവർത്തനങ്ങളും അവതാളത്തിലാവും, അല്ലെങ്കിൽ പല പ്രവർത്തനങ്ങളും നടക്കാതെ വരും. അങ്ങനെ നാഡീവ്യവസ്ഥയ്ക്കുണ്ടാകുന്ന തകരാറ് കൊണ്ടുണ്ടാകുന്ന കുറേ രോഗങ്ങളുണ്ട്. അതിൽ ഒരുപാട് രോഗങ്ങളൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാനില്ല, പഠിക്കാനില്ല. കേവലം ഒരു 3 രോഗങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാനുണ്ട്. അത് എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി കഴിയുന്നതേയുള്ളൂ. നോക്ക് നിങ്ങൾ, എങ്ങനെയാണ്, ഏതൊക്കെയാണ് നാഡികളെ ബാധിക്കുന്ന രോഗങ്ങൾക്കൊക്കെ തന്നെ നമുക്കറിയാം, നാഡികളെ ബാധിക്കുന്ന രോഗങ്ങൾക്കൊന്നും പൂർണ്ണമായും ചികിത്സയില്ല എന്നുള്ളതാണ്. കുറേയൊക്കെ നമുക്കറിയാം ചികിത്സയില്ല എന്ന അർത്ഥമില്ല, എന്നാലും ഭൂരിഭാഗം രോഗങ്ങൾക്കും ചികിത്സയില്ല എന്നുള്ളതാണ്. അപ്പോൾ നാഡികളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളിൽ ഒന്നാണ് അൾഷിമേസ്, മറ്റൊന്നാണ് പാർക്കിൻസൺ, മറ്റൊന്നാണ് അപസ്മാരം. ഇത് 3 നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി ഇത് 3 അല്ല, സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം എന്നറിയപ്പെടുന്ന രോഗം, ഇനി മറ്റൊന്ന് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന രോഗം, മറ്റൊന്ന് പോളിയോ രോഗം, മറ്റൊന്ന് കുഷ്ഠം. ഇതൊക്കെ എന്താണ്, മസ്തിഷ്കത്തെ, സോറി, നാഡീവ്യവസ്ഥയെ അല്ലെങ്കിൽ നാഡികളെ ബാധിക്കുന്ന, നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളാണ്. അതിൽ നമ്മളിപ്പം പറയാൻ പോകുന്ന രോഗം അൾഷിമേസ്. അൾഷിമേസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ചില സിനിമയൊക്കെ ഓർമ്മ വരും അല്ലേ. മോഹൻലാലിൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ, തന്മാത്ര അല്ലേ, അതിൽ ഈ നായകന് അൾഷിമേസാണ്. അപ്പോൾ അൾഷിമേസ് വരുന്ന സമയത്ത് എല്ലാം മറവി സംഭവിക്കുക അല്ലേ. കൂടുതലും പ്രായമുള്ള ആളുകളിലാണ് ഈ രോഗം കണ്ടുവരുന്നത്. എന്നാൽ എന്താണ്, ചെറുപ്രായത്തിലും ചില ആളുകൾക്കൊക്കെ ഈ രോഗം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ രോഗത്തിൻ്റെ പ്രത്യേകത, എങ്ങനെയാണ് ഈ രോഗം ബാധിക്കുന്നത് നോക്കാം നമ്മൾ. ഇവിടെ നമ്മൾക്ക് ഇനി പറയാനുള്ളത് അൾഷിമേസ് എന്ന് പറയുന്ന രോഗമാണ്. എന്താണ് അൾഷിമേസ്? അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്, ഈ നാഡികളെ ബാധിക്കുന്ന വ്യത്യസ്ത ഇനം രോഗങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. പ്രധാനമായിട്ടും ഒന്നാണ് അൾഷിമേസ്, മറ്റൊന്നാണ് പാർക്കിൻസൺ, മറ്റൊന്നാണ് അപസ്മാരം. അതിൽ നമ്മൾ പറയുന്നത് ആദ്യത്തത് അൾഷിമേസ്. അൾഷിമേസ് എന്ന് പറയുന്ന സമയത്ത് മറവി രോഗം എന്നൊരു പേര് കൂടെ ഇതിനുണ്ട്. അപ്പം മസ്തിഷ്കത്തിനകത്തെ ന്യൂറോണുകൾക്കകത്ത് പ്രത്യേക മാംസ്യം മടിഞ്ഞുകൂടി ന്യൂറോണുകൾ നശിക്കുക, ഇതാണ് അതിൻ്റെ കാരണം. മസ്തിഷ്കത്തിൽ ആലേയമായിരിക്കുന്ന ഒരിനം പ്രോട്ടീനുകൾ അടിഞ്ഞുകൂടി, അല്ലെങ്കിൽ ഒരു മാംസ്യം അടിഞ്ഞുകൂടി ന്യൂറോണുകൾ നശിക്കുക. ന്യൂറോണിൻ്റെ പണി നമുക്കറിയാം, ആവേഗത്തെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഇങ്ങോട്ട് കൊണ്ടുപോകാനൊക്കെ സഹായിക്കുന്നു, ഓർമ്മ ചിന്തയൊക്കെ നിയന്ത്രിക്കാനൊക്കെ സഹായിക്കുന്നത് ഈ ന്യൂറോണിൻ്റെ പ്രവർത്തനം തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്താണ് അൾഷിമേസ് എന്ന് പറഞ്ഞാൽ, മസ്തിഷ്കത്തിൽ ആലേയമായിരിക്കുന്ന ഒരിനം മാംസ്യത്തിൻ്റെ, അല്ലെങ്കിൽ എന്താണ്, മാംസ്യം അടിഞ്ഞുകൂടി ന്യൂറോണുകൾ നശിക്കുക. അങ്ങനെ ന്യൂറോണുകൾ നശിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന രോഗമാണ് അൾഷിമേസ്. ഇനി ഇതിൻ്റെ ലക്ഷണം എന്താ? ലക്ഷണം, നമ്മൾ ദൈനംദിനമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ മറന്നു പോവുക അല്ലേ. നമ്മൾ പല്ലിയൊക്കെ മറന്നു പോവുക രാവിലെ അല്ലേ, അല്ലെങ്കിൽ എന്താണ് കുളിക്കാൻ മറന്നു പോവുക, ഇനി കുളിച്ചു കഴിഞ്ഞാൽ നമ്മളെന്താണ് ഡ്രസ്സിടാൻ മറന്നു പോവുക. അങ്ങനെ ദൈനംദിനമായി നടക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മളോട് മറന്നു പോവുക, അടുത്ത സുഹൃത്തുക്കളെ മറന്നു പോവുക, രക്ഷിതാക്കളെ മറന്നു പോവുക. ഇങ്ങനെ മറവി തന്നെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷണം. ഓർമ്മിക്കാമല്ലോ. ഇനി ഈ രോഗത്തിന് ചികിത്സയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമായ ചികിത്സയില്ല. രോഗിയെ സ്നേഹത്തോടെ പരിചരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായിട്ട് നൽകുന്ന ഒരു ചികിത്സ എന്നെനിക്ക് പറയാനാവുക. അപ്പം രോഗിയെ സ്നേഹത്തോടെയും കരുതലോടെയും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രതിരോധം. അങ്ങനെ ശ്രദ്ധിച്ച് കൊണ്ടുപോവുക അല്ലേ.
ഇപ്പം അൽഷി മേസിൽ ഒരു ആളാണെങ്കിൽ റോഡ് മുറിച്ച് കിടക്കുമ്പം ബസ് വരുന്ന ഓർമ്മ ഉണ്ടാകില്ല, നാം മുറിച്ച് കിടക്കും ബസ് അടിക്കും അല്ലേ. ഇങ്ങനെ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത ഈ രോഗത്തിൻ്റെ. അപ്പോൾ അൽഷിമേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്തിഷ്കത്തിൽ ഒരിനം പ്രോട്ടീനുകൾ അടിഞ്ഞുകൂടി ന്യൂറോണുകൾ നശിക്കുക, അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രോഗമാണ് ഇത് അൽഷിമേസ്. ഇവിടെ നിങ്ങൾ പരീക്ഷയ്ക്ക് രണ്ട് പോയിൻ്റ് ഓർമ്മിച്ചാൽ മതി. മസ്തിഷ്കത്തിൽ ആലേയമായിരിക്കുന്ന ഒരിനം മാംസ്യം അടിഞ്ഞുകൂടുന്നു, ന്യൂറോൺ നശിക്കുന്നു, രണ്ട് പോയിൻ്റ്. ഇനി മൂന്നാമത്തെ പോയിൻ്റ് എന്താണ്? മൂന്നാമത്തെ പോയിൻ്റ് ഒന്നുമില്ല, അതിൻ്റെ പ്രത്യേകതയാണ് അല്ലേ, മറവി ഉണ്ടാകുക, അതിൻ്റെ ലക്ഷണങ്ങളാണ് പഠിക്കാനുള്ളത്. തുടർച്ചയായി ചെയ്യുന്ന പ്രവൃത്തികൾ മറന്നു പോവുക, മറവി ഉണ്ടാകുക, ഇതാണ് ഇതിൻ്റെ ലക്ഷണം. ഇനി അതിൻ്റെ എന്താണ് ചികിത്സ എന്ന് പറഞ്ഞാൽ രോഗിയെ സ്നേഹത്തോടെ പരിചരിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ രോഗത്തിലേക്ക് പോവാം, പാർക്കിൻസൺ. പാർക്കിൻസൺ രോഗം എന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തിനകത്തെ ന്യൂറോണുകൾക്കകത്ത് അല്ലെങ്കിൽ മസ്തിഷ്കത്തിനകത്ത് പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം. എന്താ ഈ ഗാംഗ്ലിയോൺ എന്നൊക്കെ പറഞ്ഞാൽ? ഗാംഗ്ലിയോണുകൾ നിങ്ങൾക്ക് പ്രത്യേകം പഠിക്കാനൊന്നുമില്ല. ഗാംഗ്ലിയോണുകൾ എന്ന് പറഞ്ഞാൽ നാഡീകോശങ്ങളെ, ന്യൂറോണുകളെ ഒരാവരണത്താൽ പൊതിഞ്ഞ് ബോളാകെ ഒരു പന്ത് പോലെ കാണപ്പെടുക, ഇതിനെയാണ് ഗാംഗ്ലിയോൺ എന്ന് പറയുക. ന്യൂറോണുകളെ ഒരാവരണത്താൽ പൊതിഞ്ഞ് ബോളാകൃതി അല്ലെങ്കിൽ ഗോളാകൃതിയിൽ കാണപ്പെടുക, ഇതിനെയാണ് ഗാംഗ്ലിയോണുകൾ എന്ന് പറയുന്നത്. ഈ ഗാംഗ്ലിയോണുകളുടെ നാശം, ഈ ഗാംഗ്ലിയോണുകളുടെ അല്ല, മസ്തിഷ്കത്തിനകത്ത് ഉള്ള ന്യൂറോണുകൾക്കകത്ത് കാണപ്പെടുന്ന അല്ലെങ്കിൽ മസ്തിഷ്കത്തിൽ കാണപ്പെടുന്ന പ്രത്യേക തരം ചില ന്യൂറോ ഗാംഗ്ലിയോണുകളുടെ നാശം, പ്രത്യേകം ഗാംഗ്ലിയോണുകളുടെ നാശം, അതിൻ്റെ ഫലമായിട്ട് ഒരു നാഡീയ പ്രേക്ഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുക. ഡോപ്പാമൈൻ എന്നറിയപ്പെടുന്ന നാഡീയ പ്രേക്ഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുക. അങ്ങനെ ഉൽപ്പാദനം കുറയുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുക? അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്? ഈ മസ്തിഷ്കത്തിനകത്തുള്ള ന്യൂറോണുകളുടെ അല്ലെങ്കിൽ പ്രത്യേകം ഗാംഗ്ലിയോണുകളുടെ നാശം, അതിൻ്റെ ഫലമായി ഡോപ്പാമൈൻ എന്ന് പറയുന്ന നാഡീയ പ്രേക്ഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുക. ഇതുമൂലമുണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്? ലക്ഷണങ്ങൾ പേശികൾ അനൈച്ഛികമായി ചലിക്കുക, വിറയലുണ്ടാകുക, മറ്റൊന്ന് വായിൽ നിന്ന് ഉമിനീർ ഒഴുകിക്കൊണ്ടിരിക്കുക, അനൈച്ഛികമായി ചലിക്കുക, അതുകൊണ്ട് നമുക്ക് എഴുതാൻ കഴിയാത്ത അവസ്ഥ വരിക, പിന്നെ നടക്കുമ്പോൾ നമ്മളിങ്ങനെ വരയ്ക്കുന്നൊരവസ്ഥ വരിക, ഇങ്ങനെ തുടർച്ചയായി പേശികൾ ഇങ്ങനെ സങ്കോചിക്കുന്നതിൻ്റെ ഫലമായിട്ട് വിറയൽ അനുഭവപ്പെടുക, ഇതാണ് പാർക്കിൻസൺ രോഗത്തിൻ്റെ ലക്ഷണം. അതുകൊണ്ട് തന്നെ പാർക്കിൻസണ്ണെ വിറയൽ രോഗം എന്നുകൂടെ പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ പരിഹാര മാർഗം അല്ലെങ്കിൽ എന്താണ് ചികിത്സ? ഇതിനും കാര്യമായിട്ടുള്ള ചികിത്സയൊന്നുമില്ല, പകരം എന്ത് ചെയ്യാൻ? ഡോപ്പാമൈൻ കുത്തിവെക്കുക എന്നുള്ളതാണ്. അങ്ങനെ കുത്തിവെച്ച് കഴിഞ്ഞാലും താൽക്കാലികമായിട്ട് ശമനമുണ്ടാകും എന്നല്ലാതെ ഇതിന് പൂർണ്ണമായിട്ട് എന്തില്ല, മാറ്റം ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതാണ് പാർക്കിൻസൺ എന്ന് പറയുന്ന രോഗവും അതിൻ്റെ ലക്ഷണവും. അപ്പോൾ രണ്ട് പോയിൻ്റാണ് ഇവിടെയും പഠിക്കാനുള്ളത്. ഒന്ന്, മസ്തിഷ്കത്തിനകത്ത് പ്രത്യേകം ഗാംഗ്ലിയോണുകളുടെ നാശം, മറ്റൊന്ന് ഡോപ്പാമൈൻ്റെ ഉൽപ്പാദന കുറവ്. രണ്ട് പോയിൻ്റ് മാത്രം എഴുതിയാൽ മാർക്ക് തരും. ഇനി മറ്റൊന്നെന്നാണ് അടുത്തതിൻ്റെ ലക്ഷണമാണ്. എന്താണ്? വിറയൽ അനുഭവപ്പെടുക, വായിൽ നിന്ന് ഉമിനീര് ഒഴുകിക്കൊണ്ടിരിക്കുക, പേശികൾ ക്രമാതീതമായി ചലിക്കുക. ഇനി അതിൻ്റെ ചികിത്സ നമ്മൾ പറഞ്ഞു, ഡോപ്പാമൈൻ കുത്തിവെപ്പ് തന്നെയാണ്. ഇനി മറ്റൊരു രോഗം എന്താണ്? അപസ്മാരം. നമുക്ക് സാധാരണ അറിയാം എപ്പിലെപ്സി എന്നൊക്കെ അറിയപ്പെടുന്ന അപസ്മാരം അല്ലേ. ഈ അപസ്മാരം എന്ന് പറഞ്ഞാൽ പല വിധങ്ങളിലുള്ള അപസ്മാരങ്ങളുണ്ട്. എന്നാൽ ഈ അപസ്മാരം എന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തിനകത്തുള്ള ന്യൂറോണുകൾക്കകത്ത് അമിതമായതും ക്രമാതീതവുമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുക, അമിതമായിട്ട് വൈദ്യുതി പ്രവഹിക്കുക, ഇതിനെയാണ് എന്തറിയപ്പെടുക? അപസ്മാരം എന്നറിയപ്പെടുന്നത്. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങളോ? ലക്ഷണങ്ങൾ നമുക്കറിയാം, നമ്മൾ സാധാരണ മരിച്ച വീടുകളും അല്ലാതെയൊക്കെ തന്നെ അപസ്മാരം നമ്മൾ കാണുന്നതാണ് അല്ലേ. അതായത് വിറയൽ അനുഭവപ്പെടുക, വായിൽ നിന്ന് നുരയും പതയും വരിക. ഇനി അതേപോലെ തന്നെ രോഗി അബോധാവസ്ഥയിലേക്ക് മറിയുക, ബോധം മറിയുക, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അപസ്മാരത്തിൻ്റെ ലക്ഷണം. ഇതാണ് അപസ്മാരം, മസ്തിഷ്കത്തിനകത്തെ ന്യൂറോണുകൾക്കകത്ത് അമിതവും ക്രമാതീതവുമായിട്ടുള്ള വൈദ്യുത പ്രവാഹമാണെന്നതിന് കാരണം, അപസ്മാരത്തിന് കാരണം. ഇനി ലക്ഷണം: വായിൽ നിന്ന് ഉരയും പതയും വരിക, വിറയലുണ്ടാകുക, പേശീ സങ്കോചം മൂലമുള്ള സന്നി, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ. ഇനി ചികിത്സ എന്ന് പറഞ്ഞാൽ വൈദ്യചികിത്സകളൊക്കെ ഉണ്ട്, ചിലതിനൊക്കെ പൂർണ്ണമായിട്ടും മാറാത്ത
രോഗങ്ങളുമുണ്ട്, അപസ്മാരങ്ങളുമുണ്ട്. ഇതാണ് പ്രധാനമായി രോഗങ്ങൾ. ഇനി വേണമെങ്കിൽ പക്ഷാഘാതം എന്ന് പറയുന്ന രോഗമുണ്ട്, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, നാഡികളെ ബാധിക്കുന്ന തന്നെയാണ്. ഇനി അതേപോലെ തന്നെ മെനിഞ്ചൈറ്റിസ്, പോളിയോ രോഗം, കുഷ്ഠം, ഇതൊക്കെ നാഡികളെ ബാധിക്കുന്ന വ്യത്യസ്ത ഇനം രോഗങ്ങൾ തന്നെയാണ്. ഇനി നമ്മളിതുവരെ പഠിച്ച ഈ പാഠത്തിനകത്ത് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളൊന്ന് ഓർമ്മയിൽ കൊണ്ടുവരിക. നാഡീവ്യവസ്ഥ എന്താണെന്നും നാഡീവ്യവസ്ഥയെ എങ്ങനെയൊക്കെയാണ് പ്രവർത്തനങ്ങളെന്നും നാഡികൾ ഏതൊക്കെയാണെന്നും എന്തൊക്കെയാണ് നാഡികളുടെ പ്രവർത്തനം, ഏതൊക്കെ തരത്തിലുള്ള നാഡികളുണ്ട്, ഇനി എന്താണ് റിഫ്ലക്സ് പ്രവർത്തനമെന്നും അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണെന്നും നാഡീവ്യവസ്ഥയുടെ മറ്റ് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ തന്നെ ആണ് നമ്മൾ ഈ പാഠഭാഗം പഠിച്ചത്. ഇനി നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിലും ഏകോപിപ്പിക്കുന്നതിലും വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് തന്നെയാണ് ആർക്കുള്ളത്, നാഡീവ്യവസ്ഥയ്ക്കുള്ളത്. ഇനി നമുക്ക് ഇത്രയുമാണ് ഈ പാഠഭാഗത്തിനകത്ത് പഠിക്കാനുള്ളത്. ഇതോടുകൂടി ഈ പാഠഭാഗം നമ്മളിവിടെ താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് ഗ്രൂപ്പിനകത്ത് നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരിട്ട് അതിന് വിശദീകരണം തരും. വിശദീകരിക്കുന്നതാണ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത്. അപ്പം ഇത്രയുമാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതുവരെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ, പ്രധാനപ്പെട്ട പോയിൻറ്റുകളൊക്കെ തന്നെ എഴുതി വെക്കുക, അത് പഠിക്കുക, വീണ്ടും വീണ്ടും പഠിക്കുക. ഇത്ര തന്നെയാണ് പറയാനുള്ളത്. ഇനി അടുത്ത ഒരു പുതിയ പാഠവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.